അനീതിക്കെതിരെ നിയമമെടുത്ത് പോരാടുന്നു. മാധവ് രാംദാസ്, 2011 April 19 മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പുതിയ സംഭവം കുറിക്കപ്പെട്ടു. സൂപ്പർ സ്റ്റാർ അടക്കം പ്രശസ്തരായ അഭിനേതാക്കൾ അഭിനയിച്ച് ഒരേയൊരു മുറിയിൽ വെച്ച് ചിത്രീകരിക്കപ്പെട്ട മേൽവിലാസം എന്ന സിനിമ അന്നാണ് റിലീസ് ചെയ്തത്. പുതിയ സംവിധായകന്റെ പുതിയ പരീക്ഷണ സംരംഭം ചലച്ചിത്രലോകം ഏറ്റെടുത്തു. പിന്നീട് അദ്ദേഹത്തിൽ നിന്നും അപ്പോത്തിക്കിരി, ഇളയരാജ തുടങ്ങി ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ കൈരളിക്ക് ലഭിച്ചു. ചുരുക്കം സിനിമകളെയുള്ളൂവെങ്കിലും ഓരോ ചിത്രവും മാധവ് രാംദാസ് എന്ന പ്രതിഭയെ അടയാളപ്പെടുത്തിയിരുന്നു. നാലാമത്തെ ചിത്രം ആഴി തമിഴിലാണ് ചിത്രീകരിക്കുന്നത്. നായകൻ ശരത് കുമാർ. 2011 മികച്ച നവാഗത സംവിധായകനുള്ള ഗൊല്ലപ്പുടി ശ്രീനിവാസ് ദേശീയ പുരസ്കാരം, 2011 മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പി ഭാസ്കരൻ പുരസ്കാരം, ദക്ഷിണ കൊറിയയിൽ നടന്ന 16th ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് എന്നിങ്ങനെ വിവിധ പുരസ്കാരങ്ങളാണ് മേൽവിലാസം എന്ന ആദ്യ സിനിമ മാധവ് രാംദാസിനും മലയാള ചലച്ചിത്രവേദിക്കും നേടിത്തന്നത്. കല്ലുവഴി, ത്രിവിക്രമപുരത്ത് പിഷാരത്ത് രാധപ്പിഷാരസ്യാരുടെയും മുളങ്കുന്നത്തുകാവ് പടിഞ്ഞാറേ പിഷാരത്ത് മാധവ പിഷാരോടിയുടെയും മകനാണ് മാധവ് രാംദാസ്. ഭാര്യ മ്യൂറൽ ആർട്ടിസ്റ്റും മോഹിനിയാട്ടം നർത്തകിയുമായ കലാമണ്ഡലം ബിന്ദുലേഖ. ഇനിയും നിരവധി സിനിമകളിലൂടെ മലയാള ചലച്ചിത്രവേദിയെ ആകാശത്തോളം ഉയർത്താൻ മാധവ് രാംദാസിന് കഴിയട്ടെ. മാധവ് രാംദാസ് എന്ന മികച്ച പ്രതിഭയ്ക്ക് പിഷാരോടി സമാജത്തിൻ്റെയും സമുദായത്തിൻ്റെയും സ്നേഹാദരങ്ങൾ. ദാസിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധുവിന് സ്നേഹോപഹാരം നൽകുന്നതിനായി തുളസിദളം എഡിറ്ററും സർഗോത്സവം ജോയിന്റ് കൺവീനറുമായ ശ്രീ ഗോപൻ പഴുവിലിനെ ക്ഷണിക്കുന്നു. മാനസികമായി വളരെ അടുപ്പുള്ള ആൾ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മൊമെന്റോ ഏറ്റുവാങ്ങുന്നത്. ശ്രീ എ പി ഗോപിയാണ് നൽകുന്നത് ശ്രീ ഗോപൻ പഴുവിൽ.